വനജാക്ഷി എന്ന് പറഞ്ഞു. രണ്ടു കാലം പാർവതിയെ വിളിച്ചാൽ മതി ചില ദിവസങ്ങളില്. അതെ എനിക്ക് അരിശിയില്ലേ ചണക്കരത്തൊക്കെ തിരിയുമോ മോളൊക്കെ. ഈ യാതൊരു പ്രതിഫലവിഷ്യമില്ല, എന്റെ വരുമാനമില്ലാതെ അദ്ദേഹം ഈ കഥകളെ വിടാന്റെ പിടിച്ച് ഈ സംഗീതം തന്നെയാണ് നമുക്ക് വരുന്നത്. ഈ അഭിനയ സംഗീതത്തിന്റെ പാരമ്പര്യം ഈ കഥകളിയിൽ എങ്ങനെ കൊണ്ടുവരാം? എങ്ങനെ കഥകളിന്റെ രൂപം മാറ്റാതെയുണ്ട്? കഥകളിന്റെ അന്തരീക്ഷത്തിന് പതിനഞ്ചും പദത്തിനോ മറ്റുള്ള മതത്തിനോ യാതൊരു കോട്ടവും കൂടാണ്ട് വളരുക. നവോദയം കൊടുക്കണം വിളിക്കുന്നത്, നവോദയത്തിൽ കളി നിരക്കണം. പത്ത് തലവെച്ചുള്ള തല നോക്ക രാവണ ആ കുഴപ്പം കഴിഞ്ഞു. പതിഞ്ഞ പദം എന്താ കഥ എന്ന് പറയാൻ അറിയില്ലേ. പാടിയുള്ള പതിഞ്ഞ പദം പാടിക്കൊണ്ടിരിക്കണം അദ്ദേഹം. ഇന്ന് ജീവിച്ചിരിക്കുന്ന മൂത്തിനും കൂടെ നായകാണെന്ന് പോയി പാടാം. രണ്ടാടി പേരുന്ന റിട്ടയർ മാനേജർ അദ്ദേഹം അന്തരിച്ച വാസുദേവൻ കുട്ടിയോട് ചെമ്പൈ അവരുടെ പ്രധാന ശിഷ്യനൊക്കെയാണ് ഒ എം ഡി കുടിച്ച് ഉറപ്പോണം പണിക്ക് ഇറങ്ങി വരികയാണ്. ഞാൻ വന്നിട്ട് പഠിച്ച് അവിടെ പൊതുവിൻ്റെ അവിടെ പോണത്തിൽ പോയതാണ്. ഏ നാരായണൻ കേട്ടോ, എന്തിനാ എന്ത് തന്നെ പോണം? അദ്ദേഹം ശുദ്ധീകരണം മോഹിക്കുക. വീട്ടിലേ അവിടെ നിന്ന് കേട്ടു രണ്ടാളും ആ പതിനഞ്ച് പദം കഴിഞ്ഞവരെ മറുപടി പദം ആനന്ദമേലിയിലാണ് ഭഗവത് കാശു പോണം. മനസ്സിലായോ? കേൾപ്പോ നാരായണ കേട്ടോ എന്താ പദ്യം കേട്ടില്ലേ പിറ്റേ ദിവസം പഠിച്ചപ്പോ എന്താ എന്റെ രൂപം രൂപത്താ പറയാൻ പറ്റില്ല. ഞാൻ മൂത്തിയെടുത്ത് മണിക്കുന്ന പഠിക്കുന്ന കാലത്ത് അങ്ങനെയല്ല. അതെനിക്ക് പറയാൻ അന്ന് ഇത്രയൊന്നും വേണ്ട. എന്തായിരുന്നു ഞാൻ ദൂഷ്യം പറയില്ല, മൂത്തിരത്ത് മണിക്ക് ഞാൻ പഠിക്കുമ്പോ ഇങ്ങനെയല്ല എന്റെ രൂപം. അത് ഇങ്ങനെ ആക്കിയാൽ സമ്മതം കിട്ടിയത് എനിക്ക്. ഞാൻ പല വഴിക്ക് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അക്കാഡമിയിലെ ഡെമോൺസ്ട്രേഷൻ ഇതുമായി ഡെമോൺസ്ട്രേഷൻ അന്ന് താപം പാലക്കാട് വേണ്ടാന്ന് എന്നെ ഇരിക്കുന്നത് ചിറ്റിയമ്മാരാണ് അവൻ കൂടുതൽ തിരുവാമ്പ ധാരണ പള്ളി ടി എൻ ഡയറക്ടറുള്ള നാഗശ്രം അവരൊക്കെയാണെന്ന് അക്കാഡമിയിൽ. അത് അക്കാഡമി കഴിഞ്ഞ് പിറ്റേ ദിവസം കബാലിച്ചൊരു ദർശനം ഞാൻ മധുരാശിയിൽ പോയ മരത്തിന്റെ കൂടെ ഞാൻ പരിക്കലായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പകുതി ഭക്ഷണം പോയി പട്ടിണിയായിട്ട് വൈകുന്നേരം തൊഴാൻ പോയിട്ട് കബാല തൊഴുത്തിന് വരുമ്പോ അവിടെ ഇരുന്ന് പാടണം. ഇത് ജാഗ്രത ശുദ്ധീകരിച്ചു മൗലി ഇതിനെല്ലാം തിരിച്ചെടുത്താൽ കൂടെ ഞാൻ കഥകളിയിൽ അങ്ങ് ആര് ഒരു നുപ്പുതി ചൊല്ല മാറാ മാറ്റോ നന്നായി തർക്കഴില്ല. ഓ കഴിച്ചുകൂടാ അന്നേ അവരെല്ലാം അനുഭവപ്പെട്ടത് ഞാൻ ബുദ്ധിമുട്ടുള്ള അവരെ അവാസത്തെ പോയ പറയുന്നതല്ലേ രൊമ്പ കടുപ്പായിരുന്നു. അഭിനയ സംഗീതം കഥകളിന്റെ രൂപം നശിപ്പിക്കാതെയാണ് അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം അത് ഏതുവരെ ആവാം എന്നും കൂടി പറയേണ്ടത് അത് പറഞ്ഞാൽ അറിയാവും. അത് പറഞ്ഞാൽ അറിയാവും ഉപവീര മകണ്ടാണ് അച്ചടിയില് അച്ചടിയില് കണ്ടാറുന്നാണ് ആദ്യം നീ ഇരിക്കൊരു വേദന ഉപവീര മക ഈ അക്ഷരം വയ്ക്കുന്ന സ്ഥലം അങ്ങോട്ടോ കൂടെ മാറി അവിടെ മുത്തുകൊണ്ട് കോലല്ലേ. ആ കോലിനടിയിൽ അക്ഷരം വയ്ക്കുന്ന എന്താ കാര്യം? ആ കോലിനടിയിലെ മനസ്സിലാക്കണം അധികം പറഞ്ഞ വാക്കുകളാണ് ഞാൻ പറഞ്ഞു. അവിടെ മുത്തമ്മളുടെ കോലാണ് പിന്നെ എന്ത് ചെയ്യാനാ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല. ഉപവീര മകാമത്തെ
പാണ്ഡവ കൊടുക്കണം പാണ്ഡവ കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ സായി ശ്രീ പണ്ടായ മഹാപൂർണമായ ഭാഗം അവിടെ ഈ രാഗം വെക്കണമെങ്കിൽ അദ്ദേഹം എത്ര കുറഞ്ഞു ആലോചിച്ചാൽ മതി. അവിടെ ആ രാഗം തന്നെ വേണം, അത് മാറ്റിയാ പറ്റി വഴി അയക്കാൻ പറ്റില്ല. എങ്ങനെ മധുശ്രീല ഈ വേറെ പാടാ, അങ്ങനെ പാടും. He can do it. Chalatali jankarum chevigalilangam. ഇത് കഴിഞ്ഞിട്ട് ഉടനെ ഈ ധന്യാദി ജോലി പറഞ്ഞത് അദ്ദേഹം പ്രയോഗം ചെയ്തു. പോക പൂങ്കാണി അവിടെ പിന്നെ പിന്നെ അങ്ങോട്ട് വലിച്ച നാട്യ സംഗീതത്തില അവിടെ ഏജന്റാണ് ഞാൻ ജീവിതം. അപ്പോ എന്നാ ശരിയോ, എന്നാൽ ഞാൻ ആരെയും അദ്ദേഹത്തിന്റെ പേര് ചീത്തപ്പെടുത്താതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചുറ്റുപാടെന്താന്ന് മറ്റൊരാളെ അറിയിപ്പിച്ചില്ല, ഞാൻ അറിയിപ്പിച്ചില്ല. എനിക്ക് അറിയിപ്പിക്കേണ്ടി വന്നിട്ട് അദ്ദേഹത്തിന് അനുഗ്രഹം കൊണ്ട് 75 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹത്തിന് അനുഗ്രഹം കൊണ്ട് എന്റെ ചുറ്റുപാട് എന്താന്ന് ഞാൻ ആരെയും അറിയിപ്പിച്ചില്ല. കോൺഗ്രസ് വാങ്ങാൻ ഞാൻ കട്ടത്താൻ വന്ന് ഞാൻ ഏതെങ്കിലും ഒരു മീറ്റിൽ വന്നിട്ടോ ആരെങ്കിലും പറയാം ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഏ ഇതൊക്കെ എന്തിനാ, ഇതൊക്കെ രണ്ട് മുമ്പേ കൊടുത്തിട്ട് 10 രൂപ ഉണ്ടോ അവൻ പടത്തെ വെച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹം അങ്ങനെയാണ് ചെങ്കോൽ ഈ മടക്കണത്തിന്റെ ചെങ്കോലായിരുന്നു എഴുതി കുഴപ്പമാണ്. ഭാഗവർ കയ്യിലുണ്ടായിരുന്ന മടക്കണത്തിനുണ്ടല്ലോ കഥകളുടെ ചെങ്കോലായിരുന്നു എന്നാണ് എഴുതിയത്. അദ്ദേഹം ആ വാദം കണ്ടപ്പോ സാക്ഷാ കുഴപ്പമാണ് എഴുതിയത്. സാധാരണമായിട്ട് ഗമകം കൊണ്ടാണ് രാഗരോഗമുണ്ടാവും, ഗമകപ്രയോഗം കൊണ്ടാണ് രാഗിന്റെ രോഗം ഉണ്ടാവുന്നത്. സംശയമില്ല. ഇങ്ങനെ പറഞ്ഞാൽ അതേ പാടണം. എന്താ സന്ദർഭം? ഒരു സാധനം നടുകാട്ടിൽ സ്ത്രീനെ തന്നെ വിട്ടിട്ട് ഈ എന്റെ ക്ഷേമം കൊണ്ട് എന്നെ എന്തിനാ കൽപ്പിക്കണം എന്ന് ചോദിക്കുന്ന സന്ദർഭമാണ്. എനിക്ക് താവില്ല. അല പരിഹാസ എന്തിനും
ഇന്നത്തെ വിളിച്ചുള്ള സാധനം ഞാൻ അറിയണമല്ല. എന്താണ് ഭാഗവത ഭാഗവതാരം ചച്ചനെ ഞാൻ എന്തിനു എന്താണ് അഹം നല്ല സ്വലജ്ഞാനിയായിരിക്കണം. ഔചിത്യബോധം അരങ്ങത്ത് വേഷക്കാരന്റെ പിന്നില് ഔചിത്യബോധം. ആ ഏത് പദത്തിന് എന്ത് ചെയ്താൽ ആ രൂപം വരുന്ന ബോധം, അതിനെ കഥകളിലെ ശൈലി മുറക്കാതെയും ഒരു രൂപം, അത് അതാണ് കഥകളിയിൽ അധികം ചിത്രമായ പ്രധാന അർത്ഥങ്ങൾ. മൂന്നാം ദിവസേ ആ അധികം പത്ത് കഴിഞ്ഞ പല ഒന്നാണ് ഗുരുവിലെ കച്ചടിയിലുണ്ട്. അത് രണ്ട് ചരണവും കഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെയൊക്കെയാണ് പ്രധാനം പറഞ്ഞു. ഇതൊക്കെ ഇരിക്കട്ടെ, ഇതൊരു കാര്യം ചെയ്തിട്ട് കുർപ്പാശാന്റെ ഭ്രാന്ത ഓർമ്മ പറഞ്ഞു ഭാവന ഓർമ്മ സുഹൃത്തുഗമ
അപ്പുറമേ